കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൂരസ്ഥിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി കൈമാറുകയാണ്. ഈ രാത്രിയിലെ ചിന്തയ്ക്കായി ഒരു വേദവാക്യം വായിക്കുന്നു. ഉത്തമഗീതം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. അരുണോദം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളോർ ഇവൾ ആര്? മണവാട്ടി സഭയുടെ 4 സൗന്ദര്യമാണ് ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. 1, അരുണോദയം പോലെ ശോഭ. 2, ചന്ദ്രനെ പോലെ സൗന്ദര്യം. 3, സൂര്യനെ പോലെ നിർമ്മലതയും 4, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളൂർ ഇവൾ ആര്? ഉത്തമഗീതം കാവ്യ പുസ്തകങ്ങളിലെ ഒരു പുസ്തകമാണ്. ഉത്തമനായ കർത്താവിൻ്റെ ഗീതമാണ് ഉത്തമഗീതം. ദൈവത്തിൻ്റെ ദാസനായ മോശ മുഖാന്തരം അടിമത്തത്തിൽ കിടന്ന 30 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി അവരെ യാത്ര തുടരുവാനിടയായി തീർന്നു ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ ആദ്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ കനാനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്ന ആ ജനം ചെങ്കടൽ കടന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തെ വെട്ടിപ്പിടിച്ച് അവർ താമസിക്കുമ്പോൾ യോശുവയ്ക്ക് അമേ മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ 2-ാമത്തെ നേതാവായി ദൈവം യോശുവയെ കൊണ്ടുവരികയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ 12 ഗോത്രങ്ങളെ ഡിവൈഡ് ചെയ്യുവാൻ അതെ വേർതിരിക്കുവാനിടയായി തീർന്നു ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ 12 ഗോത്രങ്ങളെ വേർതിരിച്ചു വരുന്ന കൂട്ടത്തിൽ 12-ാമത്തെ ഗോത്രമാണ് ഇസാക്കർ ഗോത്രം. ആ ഗോത്രത്തിലാണ് നമ്മുടെ കഥാപാത്രമായിരിക്കുന്ന ശൂനേമി ജന്മമെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഉത്തമഗീതത്തിൽ 4 കഥാപാത്രങ്ങളെ നിങ്ങൾ വാസ്തവമായി മനസ്സിലാക്കിയിരിക്കണം. 1, ഒരു ഇടയ ചെറുക്കനാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ്. 2, ശൂനേമിയാണ്, അത് മണവാട്ടി സഭയ്ക്ക് സാദൃശ്യമാണ്. 3, ഒരു സോളമനാണ്, ഈ ലോകം ജഡം പിശാസ് ഈ ലോകത്തിൻ്റെ ആധിപത്യങ്ങളെ ആമേ മനസ്സിലാക്കുന്ന സോളമനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ സ്തോത്ര. ആമേ 4, ആമേ യെരുശലേം പുത്രിമാരാണ്, സാത്താന്യ സൈന്യത്തിന് നിഴലാണ്. ഇങ്ങനെ 4 കഥാപാത്രങ്ങളെയാണ് ഉത്തമഗീതത്തിലേക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്ര. അപ്പൊ യോശുവയുടെ കാലഘട്ടത്തിൽ 12 ഗോത്രങ്ങളെ ഡിവൈഡ് ചെയ്യുവാനിടയായി തീർന്നു. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗല് 2 വർഷമായപ്പോൾ രാജസ്ഥാനം മാറി. അനന്തരമായി ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. 40 നീണ്ട വർഷക്കാലം ഇസ്രായേലിനെ ചലിപ്പിക്കുവാൻ അവരെ ആത്മാ നേതൃത്വം കൊടുക്കുവാൻ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. അവൻ്റെ മകനായ സോളമനെ ആമേൻ വീണ്ടും 40 വർഷക്കാലം ആമേൽ ഇസ്രായേലിനെ ചലിപ്പിക്കുവാൻ ആമേൽ അതെ തിരഞ്ഞെടുത്തതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ സോളമൻ്റെ കാലഘട്ടത്തിൽ 40 വർഷം ആമേൽ തൻ്റെ ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം തൻ്റെ ദാസനെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എം പിമാർ എം എൽ എമാർ ജയിച്ചു വരുമ്പോൾ അവർക്ക് ആമേ സ്വീകരണം കൊടുക്കുന്നത് പോലെ 3-ാമത്തെ രാജാവായിരിക്കുന്ന സോളമൻ ജയിച്ചു നിൽക്കുമ്പോൾ ഗോത്രമായ ഗോത്രങ്ങളെല്ലാം സന്ദർശനം നടത്തി ആമേ ജനങ്ങളും താനുമായിട്ടുള്ള ആമേ പരസ്യ കാഴ്ച ജനത്തെ കൂടെ നിർത്താനുള്ള തൻ്റെ വ്യഗ്രത ആമേൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഗോത്രങ്ങളായ ഗോത്രങ്ങളിലെല്ലാം സോളമൻ യാത്ര ചെയ്ത്
അവസാനമായി ഇസാക്കർ ഗോത്രത്തിലേക്ക് വരുമ്പോൾ ഈ ഗോത്രം പരിഷ്കാരമില്ലാത്ത, സംസ്കാരമില്ലാത്ത, പാപപിടിച്ച ഒരു ഗോത്രമാണ് ഇസാക്കർ ഗോത്രം. ആ ഗോത്രത്തിനകത്താണ് നമ്മുടെ കഥാപാത്രമാകുന്ന ശൂനേമി ജനിച്ചു വീഴുവാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിന്റെ സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ അവസാന ഗോത്രമായ ഇസാഗർ ഗോത്രത്തിലേക്ക് ആമേൻ സോളമനും തൻ്റെ ആമേൻ ദാസന്മാരുമായി യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ആമേൻ നൂറുകണക്കിന് യൗവന പെൺകുട്ടിമാർ റോഡിൻ്റെ രണ്ട് സൈഡിലും താലപ്പൊലിയുമായി രാജാവിനെ സ്വീകരിപ്പാൻ, രാജാവിനെ ഉൾക്കൊള്ളുവാനായിട്ട് വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പോകുന്ന വഴിക്ക് ആമേൻ ശലോമോൻ ഈ കഥാപാത്രമാകുന്ന ശൂനേമിയെ കണ്ടു. രാജ്യത്തെല്ലാം ഏറ്റുവാങ്ങി തൻ്റെ സുഖവാസ കേന്ദ്രമായ ലെബാനോൻ കൊട്ടാരത്തിലേക്ക് താൻ മടങ്ങി വരുമ്പോൾ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, എടാ ദാസന്മാരെ, നിങ്ങൾ 11 ഗോത്രങ്ങളിൽ യാത്ര ചെയ്തവരാണ്. അവിടെങ്ങും കാണാത്ത ഒരു കാഴ്ച ഈ 12-ാമത്തെ ഗോത്രമായി സാഖർ ഗോത്രത്തിലേക്ക് ഞാൻ എഴുന്നള്ളത്തിലേക്ക് പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ദാസന്മാർ ചോദിച്ചു, ആ കാഴ്ച എന്താണെന്നൊന്ന് വിവരിക്കാമോ? സോളമൻ പറഞ്ഞു, ആ കാഴ്ച ആമെ ഭയങ്കരത്വമുള്ള, ആമെ സൗന്ദര്യമുള്ള, നിർമ്മലതയുള്ള, രൂപഗുണമുള്ള ആമെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. കണ്ട മാത്രയിൽ എനിക്കവളെ ഇഷ്ടപ്പെട്ടു. ഇനിയുള്ള കാലം എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ, സുഖമാക്കുവാൻ ആമേൻ എനിക്ക് അവളെ വിവാഹം ചെയ്യണം. അപ്പോൾ ദാസന്മാർ ചോദിച്ചു, ആദ്യം കെട്ടി 700 കെട്ടി, 700+300 സമം 1000, 1000 ഭാര്യമാരുള്ള സോളമൻ എന്തിനാ ഇനി ഒരു ഭാര്യ കൂടെ എന്ന് ചോദിച്ചപ്പോൾ, ആമേൻ, അവരാരും എൻ്റെ ജീവിതത്തിന് ധന്യമല്ല, അവരാരും എൻ്റെ ജീവിതത്തിൽ സമാധാന സംതൃപ്തി തരുന്നവരല്ല. എന്നാൽ രൂപഗുണമുള്ളതും സൗന്ദര്യമുള്ളതും ദൈവകൃപയുള്ളതുമായ ഒരു കൊച്ചിനെ എനിക്ക് കിട്ടാമെങ്കിൽ ആമെ ഇനിയുള്ള കാലം എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ ആമയെ കഴിയുമെന്ന് സോളമൻ രാജാവ് ദാസന്മാരോട് പറയുമ്പോൾ, ഹല്ലേലൂയാ സ്തോത്ര, ആമേൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് ആമേൻ ഈ ദാസന്മാർക്ക് ഓർഡർ കൊടുത്തു, നിങ്ങൾ ഈ സാക്കർ ഗോത്രത്തിലേക്ക് ചെല്ലണം. കാരണം എൻ്റെ കൂടെ എഴുന്നള്ളത്തിന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് വഴികൾ അറിയാം. ആമേൻ. അതുകൊണ്ട് ആ വീട്ടിൽ ചെന്നിട്ട് സോനം ആമേൻ ഈ കഥാപാത്രത്തിൻ്റെ ശൂനേമിയുടെ പേരൻസിൻ്റെ കണ്ടിട്ട് പറയണം. ആമേൻ. അവരെ വിളിച്ചിറക്കിയിട്ട് ചോദിക്കണം, ഇന്നലെ ഇവിടെ ഒരു എഴുന്നള്ളത്തുണ്ടായിരുന്നു? അവർ പറഞ്ഞു, ഉണ്ടായിരുന്നു. അവിടെ 100-ആയിരക്കണക്കിന് യൗവന പെൺകുട്ടിമാർ താലപ്പൊലിയുമേന്തി രാജാവിനെ സ്വീകരിപ്പാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഈ വീട്ടിലെ ഒരു പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ കണ്ട മാത്രയിൽ രാജാവിനവനോട് ഇഷ്ടം തോന്നി. ഇനിയുള്ള കാലം ഇവളെ വിവാഹം ചെയ്ത് എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ. ഒരു രാജാവിൻ്റെ രാജ്ഞിയായി തീരുന്നത് ആമേൻ ഏവരും ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ടും, അതെ, അവക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പേരൻസിന് ഏതാണ്ട് ഒരു 90%, അതേ മനസ്സ് വന്നെങ്കിലും, ഹല്ലേലൂയ, പൂർണ്ണ മനസ്സ് ഉണ്ടാകേണ്ടത് അവക്കാണ്, ശൂനേമിക്കാണ്. അവളെ വിളിച്ചു ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവളോട് കാര്യങ്ങളെല്ലാം വന്ന ആമേൻ സോളമന്റെ ദാസന്മാരും ആ വീട്ടിലെ പേരൻസും അവളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവള് പറഞ്ഞത്, ഓഹോ, അതാണോ വലിയ കാര്യം? എനിക്ക് രാജാവും വേണ്ട, രാജാവിൻ്റെ പള്ളിമത്തേയും വേണ്ട, രാജാവിൻ്റെ കൊട്ടാരം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് എൻ്റെ ഇടയ ചെറുക്കനെയാണ്. ആ ഇടയ ചെറുക്കൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ ലൗകിക ബന്ധങ്ങളല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു ആത്മബന്ധമാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു നിത്യതയാണ് എനിക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ബന്ധങ്ങളുടെ പുറകാൻ, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് താല്പര്യമേയില്ല. സോളമൻ രാജാവ്
പറഞ്ഞു വിട്ടതനുസരിച്ച് അവര് ശൂനേമയോട് വന്നു പറഞ്ഞു. ഈ ദാസന്മാർ നിരാശയോടെ സോളമന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, രാജാവേ ഇണങ്ങിപ്പറഞ്ഞു, പിണങ്ങിപ്പറഞ്ഞു, പക്ഷേ അവള് അടുക്കുന്ന ലക്ഷണമില്ല. അവളുടെ മനസ്സ് നിങ്ങളിലേക്കല്ല, നിങ്ങളുടെ ഹാലിലെ അപ്പുറത്ത്. അവൾ വാക്കുകൊടുത്ത്, ഹൃദയം കൊടുത്ത്, ഹാമേ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പുരുഷനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹാലലുയ, യേശു ക്രിസ്തുവാണ്. ഹാലലുയ, ഈ ലോകത്തിൻ്റെ ബന്ധങ്ങളിൽ അവളെ ഒതുക്കാൻ ഉടാമനാഹത്തരാജലാദിയ കഴിയത്തില്ല. ആത്മാർത്ഥമായി ക്രിസ്തുവിനെ പിൻപറ്റിയ ദൈവത്തിൻ്റെ പൈതലെ, ലോകത്തിൻ്റെ മോഹങ്ങളുടെ വഴിയെ അനേകരെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അനേകരെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം രാത്രിക്കാലം താമേ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയ ഒരു ഭക്തനെ വിളിച്ചു പറയാൻ, ആമേ ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക്, ഈ ലോകത്തിൻ്റെ ബന്ധങ്ങൾക്ക്, ലൗകിക മോഹങ്ങൾക്ക്, അതിൻ്റെ ഇച്ഛകൾക്ക് എന്നെ ബന്ധിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കത്തില്ല. കൃപയുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അകത്ത് ദൈവത്തെ സ്വീകരിച്ചവൻ വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ലോകത്തിൻ്റെ ഒരു ബന്ധനത്തിലും നിന്നെ അടച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഓടി വരട്ടെ ദൈവമക്കളെ. തിരിച്ചു നിരാശയോടെ ഹല്ലേലൂയ സോളമന്റെ അടുക്കലേക്ക് പോയ ദാസന്മാര് പറഞ്ഞു, ഹാമേൻ രാജാവേ, അവിടെ അടുത്ത് ഉരുട്ടിപ്പരട്ടൊന്നും പെടാൻ പറ്റത്തില്ല. അവിടെ അടുക്കൽ ഹാലലുയ്യ നിന്റെ പൂട്ടുപണി നടക്കത്തില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അകത്ത് ധരിച്ച ദൈവവൈതലെ, ഒരു ശക്തിയും നിന്നെ തകർത്തു കളയാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ആശ്രയിക്കുന്നതാരാണ്, നീ സേവിക്കുന്നതാരാണ്, നിന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സുദിന നിന്റെ മുമ്പിൽ സഞ്ചാരമാകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ ഹല്ലേലൂയ. ദാസന്മാരിൽ നിന്ന് നിരാശയോടെ സോളമനോട് പറഞ്ഞു, അവളെ രാജാവിനെ രാജാവിന്റെ ഭാര്യയായി കിട്ടുകയില്ല. ആമേൽ സ്വത്ര, ഏത് കലത്തിലാ വെള്ളം വെച്ചെന്ന് പറഞ്ഞാൽ അതങ്ങ് വാങ്ങിക്കോണം. അവളുടെ അടുത്ത് പരിപാടി നടക്കത്തില്ല കേട്ടോ. യഥാർത്ഥ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദൈവമക്കളോട് ദൂത് പറയാ, ശത്രുവിൻ്റെ ഒരു ഉരുട്ട് പണിയും നിന്റെ അടുക്കൽ ഒരു മന്ത്രവാദ ശക്തികളോ ഒരഭിചാരത്തിൻ്റെ ശക്തികളോ ലോകത്തിൻ്റെ ഇച്ഛകളോ നിന്നെ ബന്ധിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഓടി വരട്ടെ ദൈവം ഇതിലേ, ആമേൻ. സ്തോത്രം, സ്തോത്ര, സ്തോത്ര. സോളമന്റെ അടുക്കൽ ദാസന്മാര് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സോളമൻ പറഞ്ഞ കേക്കണോ, എടാ ദാസന്മാരെ, അവള് നാല് നല്ല മനുഷ്യരുമായി സംസ്കർക്കം ചെയ്തിട്ടില്ല, അവള് നല്ല സ്കൂളിൽ പഠിച്ചിട്ടില്ല, പരിഷ്കാരമില്ലാത്ത, സംസ്കാരമില്ലാത്ത, സാമ്പത്യമില്ലാത്ത ഒരു ചെറിയ ചെറ്റ കുടിലിൽ ജനിച്ച് വളർത്ത പെട്ടവക്ക് അത്രമേ ഉള്ള ജ്ഞാനമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടെ പൊക്കോണം, ഇനിയും പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോകണ്ടേ, എന്നെ ഇന്നലെ നയിച്ച രഥമുണ്ടല്ലോ, രഥത്തിൽ ആമേൻ എന്നെ കൊണ്ടു നടന്ന ഓർമ്മയുണ്ടല്ലോ, ആ രഥം കൂടെ കൊണ്ടുപോക്കോണം. പ്രൈസ് ദ ലോർഡ്. ആദ്യം ഇണങ്ങി പറയണം, ഇണങ്ങിയിട്ട് അവിടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ പിണങ്ങണം. ഹല്ലേലൂയ. പിണങ്ങിയിട്ട് ബലാൽക്കാര് അവളെ രഥത്തിൽ ബന്ധിച്ച് യെരുശലേം പുത്രിമാര് കിടക്കുന്ന, സാത്താന്യ ശക്തികൾ കിടക്കുന്ന ആ ലബാനോൻ കൊട്ടാരത്തിൽ അവളെ കൊണ്ട് ബന്ധിച്ചേക്കണം കേട്ടോ. സ്തോത്ര,
ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ തീരുമാനത്തെ തകർത്ത് കളയാൻ സാത്താൻ്റെ ശക്തികൾ നിന്നെ വാടകോരാൻ, നിനക്കെതിരെ ആയുധ പ്രയോഗം നടത്താൻ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഒരിഞ്ച് പോലും തീരുമാനത്തിൽ നിന്ന് ആമേൽ മഴിമാറാതെ ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന, വിശ്വസിക്കുന്ന, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി എത്ര ശ്രേഷ്ഠമാണെന്ന്. ഹല്ലേലൂയ, ദൈവം അത് മനസ്സിലാക്കി തരാൻ ആമേൽ അവസരങ്ങൾ ദൈവം ഒരുക്കുകയാണ്. അവളെ ബലാൽക്കാരെ പിടിച്ച് രഥത്തിൽ കെട്ടി സാത്താന്യ ശക്തികളായ ആമേൻ യെരുശലേം പുത്രിമാര് കിടക്കുന്ന ലെബാനോൻ കൊട്ടാരത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ, കൊട്ടാരത്തിൽ കൊണ്ട് അവളെ അടച്ചു. നിന്നെ ബന്ധിക്കുന്ന ചില ശക്തികൾ, നിന്നെ തളയ്ക്കുന്ന ചില ശക്തികൾ നിന്റെ തീരുമാനത്തിൽ നിന്ന്, നിന്റെ വിശ്വാസത്തിൽ നിന്ന് നിന്നെ ഒതുക്കുന്ന ചില ശക്തികളുടെ നടുവ് ഇന്ന് രാത്രിയെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ലെബാനോൻ കൊട്ടാരത്തിനകത്ത് ദൈവത്തിൻ്റെ ചലനങ്ങളെ ദൈവം പകർത്തുവാൻ ദൈവശക്തിയുള്ള ദൈവമാകയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു രാത്രി മുഴുവനും സാത്താന ശക്തിയുടെ അധീനതയിൽ തീരുമാനമുള്ള, ഇടയച്ചെറുക്കനുമായി ക്രിസ്തുവുമായി ബന്ധമുള്ള അവളെ കൊണ്ട് ബന്ധിച്ചു. രാവിലെ ഏർലി മോർണിംഗിൽ അവള് ആമെ പല്ല് തേക്കാൻ ഫേസ്റ്റ് എടുത്ത് ആമെ പല്ല് തേച്ചോണ്ടിരിക്കുമ്പോൾ യെരുശലേം പുത്രിമാര് വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 5:5 ഹല്ലേലൂയ, 9 മുതൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്ര. നിന്റെ പ്രിയനെ ആമേ, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയനേക്കാൾ എന്തു വിശേഷതയുണ്ട്? എന്തുകൊണ്ടാണ് സോളമനെ നിനക്ക് വേണ്ടാഞ്ഞത്? സ്തോത്ര, അത് നീ പറയണം. ആമേ, കൊട്ടാരമില്ലേ? ഹല്ലേലൂയ, കൊട്ടാരവാസം ആരെങ്കിലും വെറുക്കുമോ? ഹല്ലേലൂയ, സ്തോത്ര. നല്ല ചുറുചുറുക്കുള്ള പട്ടാളമേധവി സോളമന്റെ കയ്യിലില്ലേ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വാ എന്ന് പറഞ്ഞാൽ വരാനും, പോക എന്ന് പറഞ്ഞാൽ പോകാനും സമത്വ സുന്ദരമായ പട്ടാള നേര ആമേ സോളമന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ എന്തിനാ ഇവിടെ കുറവ്? അവള് പറഞ്ഞു, ലോകസുഖമല്ല എനിക്ക് വലുത്, സ്വർഗീയ സുഖമാണ് എനിക്ക് വലുത്. സ്ത്രീകളിൽ സാത്താന്യ ശക്തികൾ അവളോട് ചോദിക്കുക, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവളെ, നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയനേക്കാൾ എന്തു വിശേഷത? അവള് പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പും ഉള്ളവൻ, 10,000-ൽ അതിശ്രേഷ്ഠൻ. 10,000-ൽ ഒരാളാണ് സോളമനെങ്കിലും അവനെ കാട്ടിലും എന്റെ പ്രിയൻ വെണ്മയുള്ളവൻ, ചുമപ്പുള്ളവൻ. ഹല്ലേലൂയ, അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ, ആ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ ആമേ ശിരസ് അതിവിശേഷമായ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ആമേൻ, അത് ആമേ ശിരസിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ ശിരസിൽ കുറുമരികൾ ആമേൻ ഉണ്ട്, സ്തോത്രം. ആ തങ്കത്തല, തങ്കം, പൊന്ന്, വെള്ളി, തങ്കം, ഇതെല്ലാം ക്രിസ്തുവിനെ കാണിക്കുന്ന, പ്രൈസ് ദ ലോർഡ്, ആ ക്രിസ്തുവാകുന്ന തലയിൽ, ആ തങ്കത്തലയിൽ, ആ ശിരസിൽ കാക്കയെ പോലെ കറത്തിരിക്കുന്ന കുറുമരികൾ, സ്തോത്ര. കാഴ്ചയ്ക്ക് എത്ര മനോഹരമാ! ഇവിടെ 2 മുടി വെളുത്താ പിന്നെ നമ്മുടെ ബോധം പോവും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 2 മുടി എവിടെങ്കിലും ഒന്ന് വെളുത്ത് കണ്ടാൽ നമ്മൾ കണ്ണാടിയെ നോക്കി പറയും, യോ, പ്രായം ഓവറായിക്കൊണ്ടിരിക്കുക, പ്രായം കുറയ്ക്കാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ എന്ന് പലരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ, ആ തങ്ക തലയിൽ ആമേ കാക്കയെ പോലെ, ഹല്ലേലൂയ, കുറുമരികൾ
Irikina the Gando, at the Kana and the Ne, or your Sounderi Amana, praise the Lord, Kaving and Avaranjatunda, Churinda Moody, Karta Moody, Kana, Yatara Vise, Savulana, Padra, Hallelujah, Adagunda the Irdilla, Avanda Kandigal, Near Thordigal, Karigalulla, Hame Sotra, Pravinda Ganna, Pravinda Ganda to Lover Karia. Oregon Melotum, Oregon Pumileco, in the Atril, Dudigal Kana, the Yomakal, Hallelujah, Pumilna, Sorgatile, Kapogal, Vili Kapatirikina, the Yuanamagayal, Nandayuate, Sudikino, Ilagana Pumi, Chasuanamala, Ilagan the Agasa, Hallelujah, Sobaba Marna Manisha, Origalato, Namakushashanamala, Yana Shashanamayo Rivida, Sorgatila Deva, Mide, Namakavadi, Urikunadinal, Pratia Seode, Irikina Iripil, Akarangalu Yartinayate, Sudike, Yenikin Nityamayo Rividunda. Pravinda Ganna Kalangi Marim Yatrayo Jividati Numberangal Parangal Vedanagal Samba Vivasangal Jividatil Vedambar Kalangi Marinya Gannumai Yogatin Manaragil Wondo Stotra Vedanayo the Pavanatil Irikina Verunda O Pisil Irikina Verunda Jividala Hatunia Regalta Ninda Divida Sagi Rangle Matibarikina Varadeva Namada Divriatre Uladinal Devate Sudikina E Logatil Ninda Kanda Galangia Kanoniri Lata or Logate Kanoniri Warkana or Logate or Nitere Ninda Certa Vidica Aribana than I Christo Ninda Kuda Uladinal Yatraverka Yate Sudikalgadio Amen. One brother model, Utabagira engine, one brother model, Padina, very Ulavakim, Ningalavi, Ame, Vaishonam, Abade, Padana, Vaki, the Berido, Ame, Avenda Kaigal, Godam, Gome, the Kapodichirik, and the Sornana, the Engel, Avende, Hallelujah, Udaram, Nilekam, Padichirikina, Dendamandiram, praise the Lord, Hallelujah, Ame, Stotra, Avende, Atheram, Tamara Puvola Irikino, Ottiri Kariangalana, Strigalil Adisundari Ayulavale, Ninda Priyana, Matula Priyane Kal, Yendu Vishesha de Odana, Satana Shaktiaya, Yerishalem Putri Mari Jodi Chapol, Paranya Viveradavana, Nanuda Parayanale, Avande Athera, Tamara Puvola Irikino, Bellatila Pukalil. Yeto Manogaramaya Puane, Tamara Pu, Kareila Pukalil, Yeto Anigreka Pata Puane, Lilipue, Rosa Pue, Praise the Lord, Ame Avade Atherangal, Tamara Vole Irikino, Ah Atheratinagata, Murin Taila, Ordigi Varuno. Praise the Lord in the Atril, Atharatin Agatha, Parishutalma in the Yavara, Odigi Varina Lugunda, Chanda Reode, Sandosha Tode, Dukangala Marana, Duka Abe Parangala Marana, in the Atri Deyote, Studikua, Parishutalma, in the Atharatil Kuda, Orichali Vetti, Odiguna Mole, Oh Rabala, Shaptarajala. Oh, celerana dukkangal innu pagal ratri marakkugaya celerana vedanakal marakkaya aame anavetti odugunnathu pole ninde vedanakkagathu oru abhishekam yavarikkaya ninde dukkathinakathu oru santhosham yavarikkaya innale nee kaippu kandu karanja vyakthiyanenge aame naale nee santhosham kandu devathe sthuthikkuval aame deiva avasarangal orukkugayanu Achai Kurper is the Kodagana Vole, Vaidir. He is Solomon Ekurche, Yeshu Christopher Ekurche. Itrang Ariam Chune Varanya in your port. Urinalla Kurupa. Either under Solomon the guy going to go to Tapa Perju. Solomon, you don't know why I can. Ninda Parivadi, you know what is the Nadakatilla. Avale Almiati Virta no Kam Patatilla
അവിടെ വിശ്വാസത്തെ തകർക്കാൻ പറ്റത്തില്ല. ആമേ കൺവെൻഷനിൽ കൈയുയർത്തി രക്ഷിക്കപ്പെട്ടവളല്ല, അവൾ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചവനാണ്. ഹാലലുയ. യഥാർത്ഥമായി ക്രിസ്തുവിനെ അകത്ത് ധരിച്ച ഒരു ഭക്തന്റെ ആത്മീയത്തെ മറയ്ക്കാൻ ഈ ലോകത്തിന്റെ ജഡത്തിലോ ഈ ലോകത്തിന്റെ ആഡംബരത്തിലോ ഈ ലോകത്തിന്റെ ശക്തിക്കോ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ, സ്തോത്രം. അങ്ങനെ രാജാവിന് മനസ്സിലായി ഇവളെ കിട്ടത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ 4:8 വരുമ്പോൾ, ഹല്ലേലൂയ, കാന്തേ, സ്തോത്രം, ലെബാനോനെ വിട്ട് നീ എന്നോടുകൂടെ പോരുക, ലെബാനോനെ വിട്ട് നീ എന്നോടുകൂടെ പോരുക, അമാനമുകളും ശനികർമോനും, ആമേൻ, ഹെർമോൻ കൊടുമുടിയുള്ള ഹമസിംഹങ്ങളുടെ ഗുഹ വിട്ട് പുള്ളിപ്പുലിയുടെ പർവ്വതങ്ങൾ വിട്ട് നീ എന്നോടുകൂടെ പോരുക. സ്തോത്രം. അപ്പൊ സാത്താന്റെ അടിമത്തത്തിൽ ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു കണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങളായി ഇടയൻ, സ്തോത്ര, ക്രിസ്തു മണവാട്ടിയെ കാണുന്നില്ല, സ്നേഹിച്ചവളെ കാണുന്നില്ല, അവനിങ്ങനെ തപ്പി തട നടക്കുക, നീ എവിടാ കാമ്പേ, നീ എവിടാ? പ്രൈസ് ദ ലോർഡ്, കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നീ എവിടാ? നിന്നെ ലോകം അന്വേഷിച്ചില്ലല്ലോ, നിന്നെ അന്വേഷിക്കുന്ന ദൈവമുണ്ട്. ലോകം നിന്നെ മറന്നു കളഞ്ഞാലും മറക്കാത്ത ഒരു ദൈവം ഇന്ന് രാത്രി നിനക്കാൽ ഉള്ളതിനാൽ ദൈവത്തിന് സ്തോത്രം. ഇടയച്ചെറുക്കനും ഇവളും കൂടെ വരുമ്പോൾ ആടുകളെ തീറ്റാൻ മരുഭൂമി വരും. അവരുടെ സ്നേഹം പങ്കുവെക്കുന്ന മരുഭൂമി വെച്ച, കുശലങ്ങൾ പറയുന്നൊരു മരുഭൂമി വെച്ച. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഹൃദയങ്ങൾ തമ്മിൽ ചേർച്ചയോടെ കൈമാറിയ ഒരു വ്യക്തി ആമെ മാറി നിൽക്കുമ്പോൾ സ്നേഹിച്ചവന് മാത്രമേ ആ സ്നേഹത്തിന്റെ ആഴമറിയത്തുള്ളൂ. ആമേ. ക്രിസ്തു ഭാവിയായ എനിക്കും നിനക്കും വേണ്ടി ചെയ്ത പങ്കപ്പാട് ഓർക്കുമ്പോൾ എന്നെ നിന്നെ സ്നേഹിച്ച സ്നേഹം എത്ര ആഴമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ യെരുശലേം പുത്രിമാര് കിടക്കുന്ന കൊട്ടാരത്തിന്റെ അകത്ത് ജനലിൽ കൂടെ 2 വെളിയിലോട്ട് നോക്കുന്നു. എന്നെ വിടുവിക്കാൻ ആരെങ്കിലും വരുമോ, വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിനകത്ത് സാത്താന് ശക്തിക്കകത്ത് അവള് കിടക്കുമ്പോൾ ഇടയച്ചെറുക്കൻ കണ്ടിട്ട് പറയുക, കാന്തേ, ലെബാനോനെ വിട്ട് നീ എന്നോടുകൂടെ പോരുക, അമാനമുകളും ശനികർമോനെ വിട്ട് നീ എന്നോടുകൂടെ പോരുക, കാരണം നീ ശാലോമോനുള്ളതല്ല, നീ എനിക്കുള്ളവ. സഭ ക്രിസ്തുവിനുള്ളതാ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ആമേ ഈ ദൂത് കേൾക്കുന്ന പ്രേക്ഷകരും ക്രിസ്തുവിനുള്ളവരാകയാൽ ആ കര ഉയിരിക്കുന്നിടത്ത് ഉയർത്തി പറ, ഞാൻ ലോകത്തിനുള്ളവളല്ല, ഞാൻ ലോകത്തിനുള്ളവനല്ല, ഞാൻ എൻ്റെ ദൈവത്തിനുള്ളവനാകയാൽ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിത്തിരിച്ച ഇടയ ചെറുക്കൻ ശൂനേമയെ കണ്ടുപിടിച്ചിട്ട് പറയുന്നു, ചാടിക്കോ, കൊടുങ്കാറ്റിന്റെ നടുവിലാ ദൈവസഭയുടെ വേർപാട്. സമുദായ ബന്ധങ്ങളെ വിച്ഛേദിച്ച് സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരെയും കർത്താവ് കൈവിട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. നീ പാരമ്പര്യത്തെ കെട്ടിപ്പിടിച്ചിരിക്കരുത്. ഇന്ന് രാത്രി ദൈവശബ്ദം ആമേൽ നിന്റെ കാതുകളെ മുഴങ്ങുന്നെങ്കിൽ കാമ്പേ, ഇറങ്ങി തിരിച്ചോ, ചാടിക്കോ, സമുദായ കെട്ടുകളെ പൊട്ടിച്ച് നീ ഇറങ്ങിക്കോ. ഓറാവ ശബ്ദര ജലാധരാദിയ റിഖൽഖന ജഗൽഖന വൈശാരഗദല, ഹല്ലേലൂയ. അടിമത്തം മതി,
Kettagal Vame, Bendalangala Madi, Poratangala Madi, in the Ratri, what you saw them there in the Ratri, Ninakai, Sorka, Opanja in the Rivanda, Nadeva Tanestotra and Yaya. And next to one, the Idea Charigan, Otara Tinde Adiwara Tilwanda Paul, Tsunami over the Chadiko, Need Adiko, Yenda Kaivale when the Vidani. And the Pactan Maririkina and the Kaivala Kagata Sotrambara Ada di Kina Nia Matu Lava and Kailala Yenda Deva Tinda Kailagaya Vishwasa Vetarta Deva Tinda Paidare Loga Tinda Kailala Nina Deva El Pichirikila Yenda Kaila Deva Tinda Saba Avanda Kaila Oh Shakana Riantania Hallelujah Awalnya jadi, nelayan baru jadi ni nombor, karanggali wagicu, awalnya yaitu tolat itu, saudara, khusyela persenggalu paranya, boga, awalnya paragayaan, yang damma, aneka siri reknanggal, naraga tenchuatil, joli jadi itu andiri kembal, yang damma ikhennya persavikyal. Itu nov garan nov dicu. Inna tepol sakji geri kapata hospital illa. Yenda amma yenne prasavi chala. Naraga tinda chugutila. Naraga moon anibhava. Onna kaiku. Praise the Lord. Kaiperi anibhava til. Janmangitiya paladineyu. E loga. Tagarka nikyamba. E naraga. Nille tanipika. Ho. Ninda kuda ulla dinal. Ame deivathinte stotra. Tagarnavante manasile. Inna ratri. Sorga kettunna ratri agayal. Hallelujah. Devate Sturikian, Hallelujah, praise the Lord, Hallelujah, Amen. In Aragatenda Chuatil, Yende Amma Prasavikimbo, Dan Chore Kulichigadakana, or Pinjo Meneana, Pache, E. Pumil, Yenda Jeevan, Bina Paul, Yenda Karachil Loga or in you. Amen. Kartu bot telagi, kartane elagi, simga elagi. Yenne tagarka noki, yenna shatru minda kayil. Yetti pidikin mene numbe, ida yacharkel, odi vanna. Yenne, thaleluya, yetade tete, chellai kore mutan bandhe tamarjo. Sunemiye, ni valare, hallelujah. Nyan ninne vivaga chayilna, oru davasamunda, sabaye, ninne vivaga chayilna, sudila. Amen. Hallelujah. അടുത്തിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം എൻഗേജ്മെന്റ് കഴിഞ്ഞു നിൽക്കുക മണവാട്ടി നീ ഒരു വിവാഹം കൂടെ നടന്നാ മതി സ്തോത്ര എന്റെ കരച്ചിലിന്റെ ശബ്ദം ലോകം കണ്ടു പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അന്ന് മാർവിൽ എടുത്ത് ഒരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു നീ വളർന്നോണം സഭ വളർന്നോണം നീ ആരാധിച്ചോണ നീ കൃപയിൽ നിന്നാണ് നിന്നെ വേളികരിക്കുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ കർത്താവ് ആയാറിൽ വരുന്ന ഒരു ദിവസമുണ്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് കാലമെല്ലാം കഴിയും കാൺമതെല്ലാം അഴിയും പിന്നെ പുതിയുഗം വിരിയും തിരികെ വരാത്ത ഒരു ആസന്ന ഭാവിയെ ഓർത്ത് ഇരിക്കുന്ന ഇരിപ്പി കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിക്കട്ടെ Hallelujah. Hallelujah. Utamigire ettin angel varunu. Priyanavel charikondu varunu. Ivalare. Ninakku charan kollavunna. Ninakku aasrayikkan pattiya. Ninde vedaneye vedana pole kaanunna. Ninde sangadathe sangada pole ariyunna. Oru Kristu. In the ratri nina kai ulla dinal. Nyan deyivathiru stotran jayugayaan. Aa. Manavati sabayude. Nalu saunariyamana. Arunodayam pole shobha. Udichu varunna. Arunodaya ravile udichu varunna suriyan. Adhe. Pragasam valarthi valarthi valarthi. Nattu cheyyavumbol. Suriyane.
നേരിട്ട് നോക്കാൻ പറ്റാത്ത അത്ര പ്രഭയാൽ മാറുകയാണ് ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. അരുണോദ ശോഭ, രാവിലെ മുതൽ നിന്നെ നടത്തുന്ന നല്ല കർത്താവിനായി സ്തോത്രം. ഈ രാത്രിയിലും നിന്നെ മറക്കാത്ത ദൈവത്തിനായി സ്തോത്ര. കഷ്ടതയിൽ മറക്കാത്ത ദൈവത്തിനായി, വേദനയിൽ മറക്കാത്ത ദൈവത്തിനായി സ്തോത്ര. അരുണോദം പോലെ ശോഭയും സൂര്യനെ പോലെ നിർമ്മലതയും. കാരണം സൂര്യനില്ലാതെ ചന്ദ്രനില്ല, സൂര്യനുണ്ടെങ്കിലേ എന്തുള്ളൂ, ചന്ദ്രനുള്ളൂ, സഭാമേ ക്രിസ്തു ഉണ്ടെങ്കിലേ സഭയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ഉണ്ടെങ്കിലേ മാനസാന്തരമുള്ളൂ, ക്രിസ്തു ഉണ്ടെങ്കിലേ സ്നാനമുള്ളൂ, ക്രിസ്തു ഉണ്ടെങ്കിലേ വേർപാടുള്ളൂ, ക്രിസ്തു ഉണ്ടെങ്കിലേ വിശുദ്ധിയുള്ളൂ. ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര. സൂര്യന്റെ പ്രകാശം ഏറ്റുവാങ്ങി രാത്രിയിൽ ശോഭിക്കുന്ന ചന്ദ്രൻ, ഈ ലോക പാപവങ്കിലവ, ഈ ലോക നശ്വരവ, ഈ നശ്വരമായ ലോകത്തിൽ, പാപവങ്കിലമായ ലോകത്തിൽ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ചന്ദ്രനെ പോലെ രാത്രിയിൽ ശോഭിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അമേ സ്തോത്ര. ചന്ദ്രനെ പോലെ സൗന്ദര്യ, സൂര്യനെ പോലെ നിർമ്മല, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഒരു ഇവളാര്. സലമോന്റെ പട്ടാളം സ്തോത്രം എല്ലാറ്റിനും എല്ലാമായിട്ടുണ്ട്. എന്നാൽ അവൻ്റെ പട്ടാളത്തേക്കാൾ ഒരു വലിയ പട്ടാളം ഏലീശ പ്രവാചകൻ കണ്ണു നിറഞ്ഞപ്പോൾ മലനിരകളി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദൂതനെ കൊണ്ട് 185,000 അശൂർ പാളയത്തിൽ തകർക്കാമെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന ആ സൈന്യ യൂഹത്തെ കണ്ടു പറ, ഈ ലോകത്തിന്റെ ശക്തികൾക്ക്, ഈ ലോകത്തിന്റെ അന്ധകാരത്ത് എന്റെ വിശ്വാസത്തെ തകർത്തു കളയാൻ കഴിയത്തില്ല. ഞാനാകുന്നവൻ ഞാനാണ്. സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ക്രിസ്തുവിന്റെ നാല് സൗന്ദര്യമാണ്, മണവാട്ടി സഭയുടെ നാല് സൗന്ദര്യമാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിച്ചത്. ഹല്ലേലൂയ ആമേൻ. ആ സൗന്ദര്യത്തിൽ ഞാനും നിങ്ങളുമായി തീരണമെങ്കിൽ വിശ്വാസ പ്രമാണം പഠിക്കണം, മാനസാന്തരം ഉണ്ടാകണം, സ്നാനമുണ്ടാകണം, വേർപാടുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം, അപ്പനുറുക്കണം, പ്രാർത്ഥിക്കണം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ഫണ്ടമെന്റൽ 7 doctrines. ഹല്ലേലൂയ. അടിസ്ഥാനത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ നിന്നെ ചേർക്കാൻ ഒരു ക്രിസ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കായുള്ളതിനാൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം ആ കണ്ണുകളൊന്ന് അടച്ചു പിടിച്ച് അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. നിന്റെ പ്രശ്നം എന്ത് വായിക്കോട്ടെ, നിന്റെ വേദന എന്ത് വായിക്കോട്ടെ, നിന്റെ കടഭാരം എന്ത് വായിക്കോട്ടെ, ഉടാല ഹത്തരാജല, നിന്റെ തലമുറയുടെ വിഷയം എന്ത് വായിക്കോട്ടെ, നിന്റെ രോഗം എന്ത് വായിക്കോട്ടെ, ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ കര അവിടെ തൊടുകയാണ്. യേശുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിത മേഖലകളിൽ അത് വെളിപ്പെട്ടു വരികയാണ്. ഓ റാവാല ശത്രുരാ ജൽഖരാ ദരാദിയ ഹടക മനാധരാ ജല ഹടകസ്യ. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖന 5:16 ഇങ്ങനെ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോട് കൂടെ യേശു വരുമ്പോ സൗന്ദര്യമുള്ള സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ യേശു വരികയാ. നീ കാണാത്ത ഒരു സന്തോഷം, നീ അറിയാത്ത ഒരു സന്തോഷം ഈ രാത്രിയിൽ സ്വർഗം നിന്റെ മേൽ പകരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ശബ്ദന ആ കണ്ണുകളൊന്ന് ദൈവസിനെ അടച്ചി. കേൾപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതിന്റെ മുമ്പിൽ സമർപ്പണപ്പത്തോടെ, എനിക്ക് സലോമോനേക്കാൾ വലുത്,
എനിക്ക് യെരുശലേം പുത്രിമാരെക്കാൾ വലുത്, എനിക്ക് ഈ ലോകത്തിന്റെ ഇമ്മങ്ങളെക്കാൾ വലുത്, അയ്യോ എന്റെ ഇടയ ചെറുക്കനാ എനിക്ക് വലുത്, എനിക്ക് ക്രിസ്തുവാ വലുത്, ക്രിസ്തുവിലുള്ള ആശ്രയമാ വലുത്, എനിക്ക് ആരാധനയാ വലുത്, എന്റെ ദൈവത്തെ വിട്ടുള്ള ഒരു കളിയും എന്റെ ജീവിതത്തിലില്ല, എന്റെ എല്ലാം എല്ലാം എന്റെ ക്രിസ്തുവാകയാൽ. ഹല്ലേലൂയാ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദൂത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ശ്രവിച്ച തന്റെ ജനത്തിന് ഇന്ന് രാത്രി ഒരു വിടുതലായി മാറിയിരിക്കയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ഒരു മണവാട്ടിക്ക് കൊടുത്ത ആ വലിയ ഭാഗ്യത്തിനായി, കാഴ്ചപ്പാടിനായി, അവരുടെ തീരുമാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കാഴ്ചപ്പാടുള്ളവരായി, തീരുമാനമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, കൃപയുള്ളവരായി, അനുഗ്രഹമുള്ളവരായി ഈ ദിവസങ്ങളെ മുൻപോട്ട് പോകാൻ ദൈവമിടയാക്കണമേ. ഒത്തിരി ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ ആമേ ഉള്ള പ്രേക്ഷകരാണ് ഈ ദൂത് കേൾക്കുന്നത്. അവരുടെ ചോദ്യചിഹ്നത്തിന്റെ മേൽ ഇന്ന് രാത്രിയിൽ യഹോവയുടെ മറുപടി കർത്താവ് ഇറക്കിയിരിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്ന പാ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ദൈവം അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.